ഓർമ്മയുണ്ടോ? നാഷണൽ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. നാഷണൽ ഫെസ്റ്റിവൽസ്. ഓക്കെ ലിസൺ, നാഷണൽ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അല്ലെ, നമ്മുടെ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന ചില നാഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. സോ അതിനെ കുറിച്ചാണ് പറയുന്നത്. മെനി ഇയേഴ്സ് എഗോ ഇന്ത്യ വാസ് നോട്ട് എ ഫ്രീ കൺട്രി. ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ ബ്രിട്ടീഷ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ഇന്ത്യ വോൺ ഹർ ഫ്രീഡം ഓൺ 15th August 1947. അല്ലേ, അപ്പൊ നമ്മള് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. മെനി ഇയേഴ്സ് എഗോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്തായിരുന്നില്ല? ഇന്ത്യ വാസ് നോട്ട് എ ഫ്രീ കൺട്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അല്ലെ, വളരെ വർഷങ്ങൾക്ക് മുൻപ്. ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ എന്ത് ചെയ്തത്, ഇന്ത്യ ഭരിച്ചത് അല്ലെ. അതൊക്കെ നമുക്ക് അറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ എന്താണ്, ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അല്ലേ. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ ഇന്ത്യ വോൺ ഹർ ഫ്രീഡം ഓൺ 15th August 1947. കുറേ നാളുകള് ഇങ്ങനെ എന്ത് സമരമൊക്കെ ചെയ്ത് അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ. എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 August 15th ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ. 1947 August 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സോ ദെഫോർ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 15th August every year. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും 15th August നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു? ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ. സ്വാതന്ത്ര്യ ദിനം അല്ലേ സെലിബ്രേറ്റ് ചെയ്യാറില്ലേ നമ്മൾ സ്കൂളിലൊക്കെ? ഉണ്ട് അല്ലേ. എന്താണ്, നമ്മള് 15th August ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാ വർഷവും. ദ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദ റെഡ് ഫോർട്ട് ഇൻ ഡൽഹി. ഡൽഹിയിലെ റെഡ് ഫോർട്ടില് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും അല്ലേ. ആദ്യം എന്ത് ചെയ്യും, നാഷണൽ ഫ്ലാഗ് ഉയർത്തും അല്ലേ. ആര്? പ്രൈം മിനിസ്റ്റർ. എവിടെയാണ്? ഡൽഹിയിലെ റെഡ് ഫോർട്ടില് പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഓൺ ദിസ് ഡേ വി റിമെമ്പർ ഓൾ ദോസ് പീപ്പിൾ ഹു ഗേവ് ദെയർ ലൈവ്സ് ഫോർ ദ ഫ്രീഡം ഫോർ അവർ കൺട്രി. നമുക്കറിയാമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാര് അവരുടെ ജീവൻ വരെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അവര് ഒരുപാട് സമരം ചെയ്തു, അവര് സമരത്തിലൊക്കെ മരണപ്പെട്ടു. ദെൻ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് ഫ്രീഡം കിട്ടിയത്. സോ ദ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് വി റിമെമ്പർ ഓൾ ദോസ് പീപ്പിൾ ഹു ഗേവ് ദെയർ ലൈവ്സ് ഫോർ അവർ കൺട്രി അല്ലെ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആൾക്കാരെ ഒക്കെ നമ്മൾ ഓർക്കും അല്ലെ ഇൻഡിപെൻഡൻസ് ഡേയിൽ. സോ ഇൻഡിപെൻഡൻസ് ഡേ ഇസ് എ നാഷണൽ ഫെസ്റ്റിവൽ. നമ്മൾ മാത്രമാണോ ആഘോഷിക്കാറ്? നമ്മൾ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലോ ഉള്ളവർ മാത്രമാണോ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്? നോ. നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമാണോ? അല്ല, നമ്മുടെ രാജ്യം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. സോ നാഷണൽ ഫെസ്റ്റിവൽസ് ആർ ദ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ നാഷണൽ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് നാഷണൽ ഫെസ്റ്റിവൽ ഏതാണ്? ഒന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. ദെൻ സെക്കൻഡ് വൺ, ഓൺ 26th January എവ്രി ഇയർ വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. There is a grand parade at Rajpath in New Delhi and school children in colorful dresses also take part in it. എന്താണ്? On 26th January every year, എല്ലാ വർഷവും ജാൻവരി 26th നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യും, റിപ്പബ്ലിക് ഡേ അല്ലേ. എപ്പോഴാണ് ജാൻവരി 26th? എപ്പോഴാണ് ആവാറായോ? എപ്പോഴാണ് ജുവൽ മരിയ? നാളെയാണ് അല്ലേ. നാളെയാണ്, അറിയാമല്ലേ. ജാൻവരി 26th നാളെയാണ് അല്ലേ. ഇന്ന് എത്രയാണ്? 25th. ആൻഡ് ടുമോറോ ഈസ് ജാൻവരി 26th. ആൻഡ് എവ്രി ഇയർ ജാൻവരി 26th
വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. ദെൻ ദേർ ഈസ് എ ഗ്രാൻഡ് പരേഡ് അറ്റ് രാജ്പഥ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ രാജ്പഥില് എന്ത് ചെയ്യും? ഒരു വലിയ പരേഡ് നടക്കും അല്ലേ. ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അറ്റ് ദ റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞ് താഴെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, പ്രൈം മിനിസ്റ്റർ റെഡ് ഫോർട്ടില് ഡൽഹിയിലെ റെഡ് ഫോർട്ടില് എന്ത് ചെയ്യും, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ട് ദാ ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ പിക്ചറിന്റെ അതേ മോഡലില് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാര് നിൽക്കുന്നുണ്ട് അല്ലേ. സാഫ്രോണും വൈറ്റും ഗ്രീനും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യുക, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയിട്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്നാണ് അല്ലേ. ഇതാണ് അതിന്റെ പിക്ചർ, ഫസ്റ്റ് പിക്ചർ. ആൻഡ് ദെൻ സെക്കൻഡ് പിക്ചർ ഈസ് റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റ് രാജ്പഥ്. ഡൽഹിയിലെ രാജ്പഥിൽ തന്നെയാണ് എന്ത് ചെയ്യുക, റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എവ്രി ജാൻവരി 26th ഓഫ് എവ്രി ഇയർ വി സെലിബ്രേറ്റ് റിപ്പബ്ലിക് ഡേ. ദർ ഈസ് എ ഗ്രാൻഡ് പരേഡ് അറ്റ് രാജ്പഥ് ഇൻ ന്യൂഡൽഹി. സ്കൂൾ ചിൽഡ്രൻ ഇൻ കളർഫുൾ ഡ്രസ്സസ് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. എന്താണ്, നമ്മുടെ രാജ്പഥിലാണ് ഒരു വലിയ പരേഡ് നടക്കുമല്ലേ. എപ്പോഴാണ്, ജാൻവരി 26th. അപ്പോ സ്കൂൾ കുട്ടികളൊക്കെ എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പരേഡില് എന്ത് ചെയ്യാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. ഓക്കെ, ജാൻവരി. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്, ജാൻവരി 26th റിപ്പബ്ലിക് ഡേ ആൻഡ് ഓഗസ്റ്റ് 15th എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ദെൻ തേർഡ് നാഷണൽ ഫെസ്റ്റിവൽ. Gandhi Jayanti is the birthday of Mahatma Gandhi, the father of the nation. It is celebrated on 2nd October every year. On this day, the whole country remembers Gandhi ji. എന്താണ്, it is about എന്താണ് നമ്മുടെ ഗാന്ധി ജയന്തി അല്ലേ. ഗാന്ധി ജയന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി. ദെൻ October 2nd ആണ് എന്ത്, ഗാന്ധി ജയന്തി അല്ലേ. ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണല്ലേ. ഗാന്ധിജി ജനിച്ച ദിവസം എപ്പോഴാണ്, October 2nd അല്ലേ. October 2nd ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ, ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ October 2nd? ഉണ്ടോ ടെസ്സ മരിയ? October 13 ആണ് അല്ലെ. ഒക്ടോബറിലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ദെൻ October 2nd ആരുടെ ബർത്ത്ഡേ ആണ്, ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് അല്ലെ. ദ ബർത്ത്ഡേ മുഹമ്മദ് ഷസാർ, ആർ യു പ്ലേ വിത്ത് ജോയ്, ലിസൺ ഹിയർ. ഓക്കെ, ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി. വി നോ ദാറ്റ് ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി അല്ലെ. നമുക്കറിയാമല്ലേ നമ്മുടെ ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് October 2nd. അന്നാണ് നമ്മൾ ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്പൊ എന്താണ് ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യലി എന്താണ് നോൺ വയലൻസ് ഡേ എന്ന് കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. നോൺ വയലൻസ് ഡേ എന്താണ്, അഹിംസാദിനം അല്ലേ. അഹിംസ എന്താണ്, ഗാന്ധിജി എന്തായിരുന്നു, ഗാന്ധിജി ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവാറില്ലായിരുന്നു അല്ലെ. എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു അല്ലെ. ഒരു കവളത്തെ അടിച്ചാല് എന്ത് ചെയ്യും, മറ്റേ കവള് കൂടി കാണിച്ചു കൊടുക്കുമായിരുന്നു ഗാന്ധിജി അല്ലെ. നിങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും ഒരു കുത്ത് ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, രണ്ട് കുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കും അല്ലെ. പക്ഷെ ഗാന്ധിജി അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആരെങ്കിലും ഗാന്ധിജീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി എന്താണ് തിരിച്ചൊന്നും ചെയ്യാതെ നല്ല സ്നേഹത്തിൽ മാത്രമേ പെരുമാറുമായിരുന്നുള്ളൂ. സോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്
നോൺ വയലൻസ് ഡേ ആയിട്ട് ഒക്ടോബർ 2nd സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് അഹിംസ ദിനമായിട്ട് കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. സോ ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത് ഡേ ഓഫ് മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് ദ നേഷൻ. നമ്മുടെ രാഷ്ട്രപിതാവ് കൂടിയാണ് അല്ലെ ഗാന്ധിജി. ഹു ഇസ് ദ ഫാദർ ഓഫ് നേഷൻ എന്ന് ചോദിച്ചാല് മഹാത്മാഗാന്ധി എന്നാണ് പറയേണ്ടത്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നത് അല്ലേ. സോ ഈ സെലിബ്രേറ്റഡ് ഓൺ 2nd October എവ്രി ഇയർ. എല്ലാ വർഷവും ഒക്ടോബർ 2nd എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓൺ ദീസ് ഡേ ദ ഹോൾ കൺട്രി റിമെമ്പേഴ്സ് ഗാന്ധിജി. ഒക്ടോബർ 2nd എന്ത് ചെയ്തു, ഒരു രാജ്യത്തെ മുഴുവൻ ആളുകളും എന്ത് ചെയ്യും, ഗാന്ധിജീനെ ഓർക്കും അല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഏറ്റവും കാരണക്കാരനായത് ആരാണ്, ഗാന്ധിജിയാണ് അല്ലേ. ഒരുപക്ഷെ ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മളിപ്പോഴും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിലായിരിക്കും ജീവിക്കുന്നത് അല്ലേ. നമ്മളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരായിരിക്കും. നമുക്ക് ഇങ്ങനെ പഠിക്കാനോ പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോവാനോ ഒന്നിനുള്ള ഫ്രീഡം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഗാന്ധിജി നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട് അല്ലേ ഇപ്പോ. സോ നമ്മള് പറഞ്ഞത് എന്താണ്, നാഷണൽ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ഡേ 1947 August 15th ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയത്. സോ ദ ഓഗസ്റ്റ് 15th ഓഫ് എവ്രി ഇയർ വി സെലിബ്രേറ്റ് ദ ഇൻഡിപെൻഡൻസ് ഡേ. ആൻഡ് ദെൻ റിപ്പബ്ലിക് ഡേ എവ്രി January 26th വി സെലിബ്രേറ്റ് അവർ റിപ്പബ്ലിക് ഡേ. ആൻഡ് ദ എവ്രി October 2nd വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി. ആൻഡ് എന്താണ് നോൺ വയലൻസ് ഡേ October 2nd. ദെൻ എന്താണ് ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും ഗാന്ധി ജയന്തിയും ഒക്കെ നല്ല ഇഷ്ടമല്ലേ. അന്ന് എന്താണ് നമ്മുടെ സ്കൂളിന്റെ അവധി കിട്ടും അല്ലേ, കിട്ടാറില്ലേ. അതുകൊണ്ട് നല്ല ഇഷ്ടമാണ് അല്ലേ ഗാന്ധി ജയന്തി, ഇൻഡിപെൻഡൻസ് ഡേ, എന്താണ് റിപ്പബ്ലിക് ഡേ എന്നൊക്കെ പറയുമ്പോ നമ്മളത് ഓർത്ത് വെക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, അന്ന് സ്കൂളിന് അവധിയായിരിക്കും. സോ നമ്മൾ നേരത്തെ തന്നെ കലണ്ടർ ഒക്കെ നോക്കിട്ട് ഏത് ദിവസമാണ് വരുന്നത്. സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. സൺഡേ എന്താണ് ഓൾറെഡി ഹോളിഡേ ആണ്. സോ ക്ലാസ് ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൂളിന് അവധിയായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അതുകൊണ്ട് ഇതൊന്നും ആരും മറന്നു പോവാറില്ല. സോ നാളെ നിങ്ങൾക്ക് അവധിയാണോ എന്നറിയില്ല, അതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഇൻഫോം ചെയ്യും, പറഞ്ഞേ ഉള്ളൂ. ദെൻ എന്താണ് നമ്മുടെ പോർഷൻ ഫിനിഷായി. ദെൻ നോക്കുക, ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പറയാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഹോളി, ദിവാലി, ഈദ്, ക്രിസ്മസ്, ഗുരുപർ ആൻഡ് പൊങ്കൽ, ഇതൊക്കെ കോമൺ ഫെസ്റ്റിവൽ ആണ്. നമ്മൾ ഓൾറെഡി സെയ്ഡ് ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്, ദിവാലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആൻഡ് ഈദ് ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ ദ മന്ത് ഓഫ് റംസാൻ ആൻഡ് റംസാൻ ഈസ് ഇൻ ദ മന്ത് ഓഫ് ഫാസ്റ്റിംഗ്. പീപ്പിൾ ഗിവ് മണി ആൻഡ് dresses to the poor. A special dish, sweet dish called zivain is prepared on the day of Eid. Alle Eid nammal paranju namukariyam Eid. Then Christmas. Christmas is the birthday of Jesus Christ and we celebrate every December 25th. Alle ella varshavum December 25th ne thanneyana endu Christmas undava. Then Gurupav are the special days when the Sikh gurus are and they decorate their gurudwaras and distribute sweets to their relatives and friends. Gurupar and Pongal is the harvest festival of Tamil Nadu and it is celebrated to the 3 days in January and people worship the rain god and sun god. Nammal paranju alle oru paadu krishigalokku oru paadu profit okku undavaanengil suryanum മഴയ്ക്കും ഒക്കെ നന്ദി പറയാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ആൾക്കാര് ജനുവരിയിലെ 3 ദിവസങ്ങളിലാണ് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യാറ്. സോ പൊങ്കൽ ഇസ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. വാട്ട് ഡു യു മീൻ ബൈ ഹാർവെസ്റ്റ്? ഹാർവെസ്റ്റ് മീൻസ് വിളവെടുപ്പ് അല്ലേ. വിളവെടുപ്പിന്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തിട്ട്
അതിന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മള് പ്രോഫിറ്റിന് നന്ദി പറയാൻ വേണ്ടിയാണ് നമ്മള് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഓണം, ദെൻ ഓണം. ഓണം ഈസ് ദ കളർഫുൾ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. അപ്പൊ പൊങ്കൽ ഈസ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാട് ആൻഡ് ഓണം ഈസ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് അവർ കേരള. പീപ്പിൾ വെയർ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഡെക്കറേറ്റ് ദെയർ ഹൗസസ് ആൻഡ് ദെയർ ആർ ഫീസ്റ്റ് ആൻഡ് ഗെയിംസ്. ബോട്ട് റേസസ് ആർ ഹെൽഡ്. സ്പെഷ്യൽ ബോട്ട്സ് കോൾഡ് സ്നേക് ബോട്ട്സ് ടേക്ക് പാർട്ട് ഇൻ ദീസ് റേസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഓണത്തിന് എന്താണ്, നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കും, സദ്യ ഉണ്ടാക്കും, ദെൻ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോവും, പിന്നെ വള്ളം കളി ഉണ്ടാകും ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ നാഷണൽ ഫെസ്റ്റിവൽസ്. നാഷണൽ ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ത്രൂ ഔട്ട് ദ കൺട്രി. നമ്മുടെ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന ഇത്തരം ഫെസ്റ്റിവൽസിനെയാണ് നമ്മൾ നാഷണൽ ഫെസ്റ്റിവൽസ് എന്ന് പറയാം. നമ്മുടെ നേഷൻ മുഴുവൻ അത് സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. നമ്മൾ കേരളത്തിലുള്ളവരോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ളവരോ ഒന്നും മാത്രമല്ല എന്ത് സെലിബ്രേറ്റ് ചെയ്യുക, ഈ നാഷണൽ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുക. നാഷണൽ ഫെസ്റ്റിവൽസ് ആർ ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15th, ദെൻ നമ്മുടെ റിപ്പബ്ലിക് ഡേ ജാൻവരി 26th, ദെൻ ഗാന്ധി ജയന്തി. ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റഡ് ഓൺ 15th August എവറി ഇയർ. അവർ പ്രൈം മിനിസ്റ്റർ ഹോയ്സ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദ റെഡ് ഫോർട്ട് ഇൻ ന്യൂഡൽഹി. ദെൻ റിപ്പബ്ലിക് ഡേ, ഹിയർ ഈസ് എ ഗ്രാൻഡ് റിപ്പബ്ലിക് പരേഡ് ഇൻ രാജ്പഥ് ഇൻ ന്യൂഡൽഹി. ആൻഡ് സ്കൂൾ ചിൽഡ്രൻ ഇൻ കളർഫുൾ ഡ്രസ്സസ് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ഇറ്റ്. ദെൻ ഗാന്ധി ജയന്തി ഈസ് ദ ബർത്ത് ഡേ ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ഹി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ and is celebrated on 2nd October every year. On this day, the whole country remembers Gandhiji. In the day of October 2nd, the whole country remembers Gandhiji. Then, noka, endaanu ullathu? Let us revise nu parannittu cheriya oru portion avide koduthittunde nokkam alle. Holi is the festival of colors. Diwali is the festival of lights. We already studied it. ഈദ് ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ റംസാൻ. ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് ക്രിസ്മസ്. ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ക്രിസ്മസ്. ആൻഡ് പീപ്പിൾ റിമെമ്പർ ദ സിഖ് ഗുരുസ് ഓൺ ഗുരുപർവ്. പീപ്പിൾ റിമെമ്പർ ദ സിഖ് ഗുരുസ് ഓൺ ഗുരുപർവ്. പൊങ്കൽ ആൻഡ് ഓണം ആർ ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാട് ആൻഡ് കേരള റെസ്പെക്റ്റീവ്ലി. എന്താണ് കേരളത്തിലെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ്? Which is the harvest festival of Kerala? ഏതാണ്? ഓണം. ഓണം. Okay, അമ്മന്ന ഓണം. ദെൻ തമിഴ്നാട്ടിലെ ഏതാണ് തമിഴ്നാട് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ? ഏതാണ് ഇഫ്ര? Which is the harvest festival of Tamil Nadu? പൊങ്കൽ. പൊങ്കൽ. Okay. Then ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി ആർ ദി നാഷണൽ ഫെസ്റ്റിവൽസ് വി സെലിബ്രേറ്റ്. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ആൻഡ് ഏതാണ് ഗാന്ധി ജയന്തി ഇസ് ദ നാഷണൽ ഫെസ്റ്റിവൽസ്. ഓക്കെ, ദെൻ ഫൺ ടു ലേൺ അവർ ആക്ടിവിറ്റി ആൻഡ് ടേക്ക് യുവർ പെൻസിൽ. ഫൺ ടു ലേൺ. Match the columns. എന്താണ് അവിടെ കോളം മാച്ച് ചെയ്യാനുണ്ട്, പെട്ടെന്ന് അതൊന്ന് ചെയ്യാം. ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ക്രിസ്മസ്. ദെൻ അതർ സൈഡിൽ എന്തൊക്കെയുണ്ട്? ഓഗസ്റ്റ് 15, 2nd October, 25th December, 26th January. ഇതില് ഏതൊക്കെയാണ് മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ഇപ്പൊ തന്നെ ചെയ്യാം, പെട്ടെന്ന്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ വൺ. നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് മാച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. അനിഹ ഒക്കെ ഫിനിഷ് ചെയ്തു.
ഓക്കേ, ദെൻ ചെയ്തുവോ? ഓക്കേ, ദെൻ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ, ഗാന്ധി ജയന്തി. ആൻഡ് അതെങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത് ഷിഫാന? ഗാന്ധി ജയന്തി എങ്ങോട്ടാണ്? ഗാന്ധി ജയന്തി 2nd October. Is it right? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? Yes, we celebrate Gandhi Jayanti in October 2nd. And ചെയ്തു. Okay, good. And then Republic Day. Hanna, where do we match it? Republic Day. August. Is it right? 15th August is Republic Day. It is true or false? എന്താണ് ഹന്ന, എപ്പോഴാണ് റിപ്പബ്ലിക് ഡേ? ദെൻ മാളവിക, വെൻ ഈസ് ദ റിപ്പബ്ലിക് ഡേ? 26 January. യെസ്, 26 January. കേട്ടോ ഹന്ന, 26th January, അതായത് നാളെയാണ് റിപ്പബ്ലിക് ഡേ. ഓഗസ്റ്റ് ദെൻ ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ. ഇഫ്ര, ഇൻഡിപെൻഡൻസ് ഡേ എപ്പോഴാണ്? 15th August. ഓക്കെ, 15th August. ദെൻ അനിഹ, ലാസ്റ്റ് വൺ. Christmas. 25 December. Okay. 25 December is Christmas. Okay. Appo endana Gandhi Jayanti 2nd October. Republic Day is 26th January. And Independence Day is August 15th. Christmas is in 25th December. Okay. Then write T for true and F for false. True or false statement. True or false ആണ് next. People light diyas on Diwali. Is it true or false? എന്താണ് കുര്യൻ, it is true or false? People light diyas on Diwali. True. True. Yes, that's a true statement. Write T there. T. True. Then next one. Anaga. Next one. Ramzan comes after Eid. It is true or false? False. Yeah, that's a false statement. Because Eid comes after Ramzan, not Ramzan comes after Eid. Ramzan വരുന്നത് ഈദിന് ശേഷമാണ് എന്നല്ല, ഈദിന് മുമ്പേ ഉള്ള മാസത്തെയാണ് എന്ത് റംസാൻ എന്ന് പറയുന്നത്. So it is a false statement. Then third one, Pongal is celebrated in January every year. Pongal is celebrated January every year. Eric, it is true or false? True. La, true ആണ് അല്ലേ? Yes. എല്ലാ വർഷവും ജനുവരിയിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യാ, പൊങ്കൽ അല്ലേ? ശരിയല്ലേ അത്? പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ജാൻവരി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ സ്നേക്ക് ബോട്ട് റേസസ് ആർ ഹെൽഡ് ഡ്യൂറിംഗ് ഓണം. സ്നേക്ക് ബോട്ട് റേസസ് ആർ ഹെൽഡ് ഡ്യൂറിംഗ് ഓണം. എന്താണ് അമ്മന്ന, ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്? ശരിയാണോ തെറ്റാണോ? സ്നേക്ക് ബോട്ട് റേസസ് ആർ ഹെൽഡ് ഡ്യൂറിംഗ് ഓണം. എന്താണ് അമ്മന്ന? ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്?
Then Vinya, it is true or false? True. Yes, it is true. And write the there. Snake boat races are held during Onam. Onathinaanu endu vallangali undava special aayittu design cheytha boat undu snake boat ennokke nammal parannille ketta menna. Then there is a grand parade at Rajpath on Independence Day. It is true or false? Anita, it is true or false? There is a grand parade at Rajpath on Independence Day. എന്താണ് ഫോൾസ് ആണ്? യെസ്, ദാറ്റ് ഈസ് ഫോൾസ്. ദർ ഇസ് എ ഗ്രാൻഡ് പരേഡ് അറ്റ് രാജ്പഥ് ഓൺ 26th January ആണെങ്കിൽ ട്രൂ ആണ് അല്ലെ. പക്ഷെ ഇതെന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ്. Then finish ayallo nammal true or false um cheydu match the following um cheydu. Then answer these questions aanu adu innu tharam kattu. Answer these questions innu send cheythu tharam. Then oru fun to do aanu ningalku cheyan vendi vendilla oru activity aanu. Make a leaf print cards. Endanu ilagalde print ulla cards ready aakuka ennalladana. Endanu Haifa? ഏതാണ്? ട്രൂ ഓർ ഫോൾസ്? ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ ലൈക്ക് ദിയാസ്. ഫസ്റ്റ് വൺ, പീപ്പിൾ ലൈക്ക് ദിയാസ് ഓൺ ദീവാലി ഈസ് ട്രൂ. സെക്കൻഡ് വൺ, റംസാൻ കംസ് ആഫ്റ്റർ ഈദ്. ഫോൾസ്. പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ജാൻവരി എവ്രി ഇയർ ഈസ് ട്രൂ. Snake boat races are held during Onam. True. There is a grand parade at Rajpath on Independence Day. Endana? False. Okay. Then avade koduthittilla endana? Make leaf print cards endana. Adayathu collect some fallen leaves of different types. Take one leaf at a time. Paint one side of the leaf. Take a white sheet and press the leaf gently on it. Your leaf print is ready. Make more leaf prints with the different leaves. Make greeting cards with your leaf prints. Give them to your friends and relatives. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അതായത് കളക്ട് സം ഫാളൻ ലീവ്സ് ഇൻ ഡിഫറെന്റ് ടൈപ്സ്. അതായത് പൊഴിഞ്ഞു വീണിട്ടുള്ള ഇലകൾ ഉണ്ടല്ലോ പലതരത്തിലുള്ള ചെടികളിലെ, അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ ഇല ഉണ്ടാവും, പ്ലാവിന്റെയും മാവിന്റെയും അങ്ങനെ മറ്റെന്തെങ്കിലും ഒക്കെ മരത്തിന്റെ ഇലയൊക്കെ ഇവിടെ വീണിട്ടുണ്ടാവും, പൊഴിഞ്ഞു നിലത്ത് വീണിട്ടുണ്ടാവും. ആ ഇല നിങ്ങൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, അതിന്റെ ഒരു സൈഡില് പെയിന്റ് ചെയ്യാം, കളർ ചെയ്യാം. അതായത് പെയിന്റ് ഉണ്ടാവുമല്ലോ, ഫാബ്രിക് പെയിന്റ് ഒക്കെ. ആ പെയിന്റ് ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ആ വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യാ, ഈ ഇല ഇങ്ങനെ പ്രസ് ചെയ്യുക പെയിന്റ് ചെയ്ത ഭാഗം. അപ്പൊ ഈ ഇലയുടെ ഉള്ള പെയിന്റ് എന്ത് ചെയ്യും, ഈ ഷീറ്റിൽ പറ്റി പിടിക്കും അല്ലേ. അപ്പൊ ഇലയുടെ അതേ മോഡൽ എവിടെ വരും, വൈറ്റ് പേപ്പറിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം. ഇപ്പൊ നാളെ തന്നെ റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ, എന്താണ് January 26th, റിപ്പബ്ലിക് ഡേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം. റിപ്പബ്ലിക് ഡേ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോ ഒരു പൊഴിഞ്ഞു വീണ ഇല എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ പെയിന്റ് ചെയ്യുക. എന്നിട്ട് ആ പെയിന്റ് ചെയ്ത ഭാഗം എവിടെ വെക്കുക, ഒരു വെളുത്ത ഷീറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഈ പെയിന്റ് എവിടെ പറ്റും, ഈ ഇലയിൽ പറ്റും അല്ലേ. അപ്പൊ എന്താണ്, സോറി, പേപ്പറിൽ പറ്റും അല്ലേ. അപ്പൊ ഈ ഇലയുടെ ഷേപ്പ് അതുപോലെ എവിടെ വരും, ഈ പേപ്പറിൽ വരും. എന്നിട്ട് അതില് ഹാപ്പി തെൻ റിപ്പബ്ലിക് ഡേ ആക്കാം, ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ ആക്കാം, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി.